ഹായ് ഓൾ, എല്ലാവർക്കും സ്റ്റഡി വിൻ പി എസ് സിയിലേക്ക് സ്വാഗതം. പി എസ് സി സാധാരണയായിട്ടും സസ്യശാസ്ത്രത്തിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. തിലോത്തമ ഏതു വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എള്ള്. സസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം? ഓക്സിജൻ. ഹരിതകത്തിൽ കാണുന്ന ലോഹം? മഗ്നീഷ്യം. സസ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന ശാസ്ത്രീയ നാമം ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിൽ. സസ്യത്തിൽ ആഹാരം നിർമ്മിക്കുന്ന ഭാഗം? ഇല. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം? കരിമ്പ്. ആഹാരമായി ഉപയോഗിക്കുന്ന ഒരു പുഷ്പം? കോളിഫ്ലവർ. കോളിഫ്ലവറിനകത്ത് ഫ്ലവർ എന്ന് പറയുമ്പോൾ തന്നെ പുഷ്പമാണല്ലോ, അപ്പൊ ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പുഷ്പം കോളിഫ്ലവർ. കോളിഫ്ലവർ ഒക്കെ നമ്മൾ കഴിക്കാറുള്ള സാധനമല്ലേ. ഫലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങ. അന്തരീക്ഷത്തിൽ നിന്നും ജലം സ്വീകരിക്കുന്ന ഒരു സസ്യം? മരവാഴ. ഒരില മാത്രമുള്ള ചെടി? ചേന. കാറ്റിലൂടെ വിത്തുവിതരണം നടത്തുന്ന ഒരു സസ്യം? എരുക്ക്. ലോകത്തിലെ ഏറ്റവും ചെറിയ പുഷ്പം? വൂൾഫിയ. ജലവും കാർബൺ ഡയോക്സൈഡും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹരിത സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. അത്യുൽപാദന ശേഷിയുള്ള ഒരിനം തെങ്ങ്? T into D. മാവിന്റെ ജന്മദേശം? ഭാരതം. ഏറ്റവും ഉയരം കൂടിയ സസ്യം? റെഡ് വുഡ്. മരുഭൂമിയിൽ പ്രധാനമായി കാണപ്പെടുന്ന സസ്യം? കള്ളിമുൾ ചെടി. ആഹാരം പാകം ചെയ്യാൻ ഹരിത സസ്യങ്ങളെ സഹായിക്കുന്നത് ഏത്? ഇവ മൂന്നും, അതായത് ജലം, കാർബൺ ഡയോക്സൈഡ്, സൂര്യപ്രകാശം. പഴകിയ പച്ചക്കറികളിൽ കാണുന്ന പൂപ്പിന്റെ പേര്? സാൽമണല്ല. പൂക്കളില്ലാത്ത സസ്യം? കൂൺ. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം? റഫ്ലീസിയാം. ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന പദാർത്ഥം? ഹരിതകം. തായ്തടിയിൽ ആഹാരം സംഭരിച്ചിരിക്കുന്ന ഒരു സസ്യം? കരിമ്പ്. ഏറ്റവും ഉയരമുള്ള പുൽച്ചെടി? മുള. ലോകത്തിലെ ഏറ്റവും വലിയ പഴം തരുന്ന സസ്യം? പ്ലാവ്. ഒരു പരാദ സസ്യം? ഇത്തിൽ. ചെടികൾക്ക് വളമായി ഉപയോഗിക്കുന്ന യൂറിയയിൽ നിന്നും ചെടികൾക്ക് ലഭിക്കുന്ന പ്രധാന മൂലകം? നൈട്രജൻ. ഏറ്റവും വലിയ ഔഷധി? വാഴ. താഴെ പറയുന്നവയിൽ ഹരിതകമില്ലാത്തത്? കൂണ്. ജലം വഴി വിത്തുവിതരണം നടത്തുന്ന ഒരു സസ്യം? തെങ്ങ്. ഓക്കെ, താങ്ക് യു.